ജിഷാന്ത്, ജില്ലാ ബാങ്കിനോ കേരള ബാങ്കിനോ അധികാരമില്ല. കോപ്പറേറ്റീവ് ബാങ്കിലെ പി എസ് സി ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളാണ്, ആ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. ജിഷാന്ത്, ശ്രീ അനിൽകുമാർ പറഞ്ഞത് കേട്ടല്ലോ, നിങ്ങളുടെ ഏത് തസ്തികകളാണ് ഇല്ലാതാവുന്നത്? കേരള ഹൈക്കോടതിയിൽ തന്നെ ഏതാണ്ട് 500-ന് അടുത്ത് തസ്തികകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അവിടെ നിയമനം നടത്താൻ കോടതി പറഞ്ഞതാണ്, അത് വൈകിച്ചതാണ് നിങ്ങൾക്ക് നിയമനം കിട്ടാതിരിക്കാനുള്ള കാരണം. എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഏത് ആളുകളുടെ അവസരമാണ് തട്ടിയെടുത്തത്? ഈ എന്നെ പോലെയുള്ള ഈ പരീക്ഷ എഴുതി ജില്ലാ ബാങ്കിന്റെ ക്ലർക്ക് കേഷ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ അവസരമാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത്. 1856 പേരെ ഇവിടെ സ്ഥിരപ്പെടുത്താൻ പോകുന്നത് മൂലം ഈ 2014 നോട്ടിഫിക്കേഷൻ പ്രകാരം കാറ്റഗറി നമ്പർ 20/2014, 21/2014 വിജ്ഞാനപ്രകാരം 2015 December 19 എക്സാം നടത്തുകയും 2017 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എന്നിട്ട് ഈ റാങ്ക് ലിസ്റ്റിന് സമയത്ത് വന്ന ഒഴിവുകളിലേക്ക് ഈ അർഹതപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നിയമിക്കാതെ, RBIയുടെ അന്തിമ അനുമതി പോലും ലഭിക്കാത്ത ഈ കേരള ബാങ്കിന്റെ പേര് പറഞ്ഞ് ഇവിടെ നിയമന നിരോധനം ഏർപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ജില്ലാ സഹകരണ ബാങ്ക്, പ്രസ്തുത കേരള ബാങ്ക് ജില്ലാ ബാങ്കിന്റെ ലൈസൻസ് തന്നെയാണ് പ്രവർത്തനം തുടരുന്നത്. ഈ ലൈസൻസ് നാൾ ഇതുവരെ സറണ്ടർ ചെയ്തിട്ടില്ല. ഇത് RBIയിൽ നിന്ന് കിട്ടിയ വിവരാശ പ്രകാരമാണ് പറയുന്നത്. മുന്നിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ, കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് UDFന്റെ സമയത്ത് വന്ന റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിന് 4.5 വർഷ കാലാവധി ലഭിക്കുകയും ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 14 ജില്ലയിൽ നിന്നും 1600 മുകളിൽ ആൾക്കാർക്ക് നിയമനം ലഭിക്കുകയും ചെയ്തു. ഞാൻ ഉൾപ്പെട്ട ഈ റാങ്ക് ലിസ്റ്റ്, ഞാൻ കോഴിക്കോട് ജില്ലാ ബാങ്കിന്റെ ക്ലർക്ക് കേഷ റാങ്ക് ലിസ്റ്റ് പെട്ട 24th റാങ്ക് ഹോൾഡറാണ്. എന്റെ റാങ്ക് ലിസ്റ്റിന്റെ സമയത്ത് കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിൽ മാത്രം 130 ക്ലർക്ക് തസ്തിക പ്രമോഷൻ വഴിയും റിട്ടയർമെന്റ് വഴിയും എല്ലാം വന്നു. അവിടെ ഈ ഇത്രയും വേക്കൻസി കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിൽ വന്നിട്ട് മാത്രം ഈ 24th റാങ്ക് കാരണമായി എനിക്കിവിടെ നിയമനം കിട്ടിയിട്ടില്ല. ഈ നിയമനം തരാത്തിനുള്ള വ്യക്തമായ കാരണം ഈ പറഞ്ഞിട്ടുള്ള 1856 പേരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി സർക്കാർ എല്ലാ ഒളിച്ചുകളിയും നടത്തി അവിടെ നിയമന നിരോധനം ഏർപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. സഹകരണ മന്ത്രി കടകംപള്ളി സാർ പറഞ്ഞിട്ടുള്ളത്, നിയമസഭയിൽ പറഞ്ഞിട്ട് ഇവിടെ നിയമന നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ്. ഇത്രയും 130 ഒഴിവ് കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിൽ വന്നിട്ടും ഇവിടെ നിയമനം നടത്തിയിട്ടില്ല. അനിൽകുമാർ, ഇങ്ങനെ ആളുകൾക്ക് നിയമനം കിട്ടിയില്ല കാരണം കേരള ബാങ്ക് വരാൻ പോകുന്നു, നിയമനം നടത്തുന്നില്ല എന്ന് പറയുന്നു. റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ആളുകളെ നിയമിക്കുന്നില്ല, കേരള ബാങ്ക് വരുന്നു, ഈ റാങ്ക് ലിസ്റ്റ് കാലാവധി പൂർത്തിയാവുന്നു. അതിനു മുമ്പ് തന്നെ കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുണ്ട് ഈ ഒഴിവുകളിൽ ഇവരെ നിയമിക്കണമെന്ന്, അത് പാലിക്കുന്നില്ല. എന്നിട്ട് കേരള ബാങ്ക് വന്നു, അപ്പോൾ ഈ താൽക്കാലിക ആളുകളെ എല്ലാം സ്ഥിരപ്പെടുത്തുക. ഈ സ്ഥിരപ്പെടുത്തുന്ന ആളുകളിൽ ഒരു ക്ലാർക്കുമില്ലേ, ഒരു കാഷ്യറുമില്ലേ, ഈ ലിസ്റ്റിൽപ്പെട്ട ആരുമില്ലേ? ശ്രീ അനിൽകുമാർ, ഒരു കാരണവശാലും ക്ലർക്ക് പോസ്റ്റിലേക്ക് താൽക്കാലികക്കാരെ എടുത്ത് സ്ഥിരപ്പെടുത്താൻ ഒരു ബാങ്കിന് സാധിക്കത്തില്ല, ഒരു ബാങ്കിന് സാധിക്കത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ തന്നെ അതിൻ്റെ യാഥാർത്ഥ്യം ഇരിപ്പുണ്ട്. എന്താണ് യാഥാർത്ഥ്യം? കേരളത്തിലെ ഓരോ ജില്ലാ ബാങ്കിനും ഓരോ ലിസ്റ്റായിരുന്നു. ആ ഓരോ ജില്ലാ ബാങ്കിലുള്ള PSC നിയമന ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്ന ആളുകളുടെ കാര്യമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അത് വസ്തുതാപരമായി ശരിയായ കാര്യവുമാണ്, സത്യവിരുദ്ധമായ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ പ്രശ്നം എന്താണ്? കേരള ബാങ്കായത് മാറിയതോടുകൂടി അതിൻ്റെ ആസ്ഥബാധ്യതകളുടെ കണക്കെടുപ്പ് നടത്തിക്കൊണ്ട് റിസർവ് ബാങ്ക് നബാർഡുമായി ബന്ധപ്പെട്ടൊരു സെറ്റിൽമെൻറ് ഉണ്ടായി. ആ സെറ്റിൽമെൻറ് ഭാഗമായി അതിൻ്റെ ജീവനക്കാരുണ്ട്. ആ ജീവനക്കാരെന്ന് പറയുന്നത് അതിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ആ പ്രവർത്തിക്കുന്നവരോടൊപ്പം തന്നെ ഇപ്പോഴത് താൽക്കാലികമായിട്ടാണെങ്കിലും അവിടെ ജോലിയിലിരുന്ന് അത് ഓടിച്ചുകൊണ്ട് പോകുന്ന സംവിധാനത്തെ നിലനിർത്തുന്ന കുറേ മനുഷ്യരുണ്ട്. അവരുടെ കാര്യം ഇപ്പോൾ പരിഹരിച്ചിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും പരിഹരിക്കാനും കഴിയില്ല. അതാണ് സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ ശബരിനാഥ് കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട യൂണിയനുകൾ അവിടെയുണ്ട്. ഈ ജില്ലാ ബാങ്കുകളിൽ നിന്നും ഇത്തരത്തിലുള്ള നിയമനം തെറ്റായി ഒരു വിഭാഗക്കാർ കേരള ബാങ്കിൽ നടത്തുകയാണെങ്കിൽ അവരുടെ സംഘടന വെറുതെ ഇരിക്കുമോ? അപ്പൊ അവിടെ ഉള്ളവരെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയിൽപ്പെട്ട ആളുകൾ അല്ല, അവിടെ ഉള്ള ആളുകളെ സംരക്ഷിക്കാനല്ലേ ശ്രമിക്കൂ, അല്ലാതെ നീതി നടപ്പാക്കാൻ യുവാക്കൾക്കൊപ്പം ഈ റാങ്ക് ലിസ്റ്റിൽ ഉള്ളവർക്കൊപ്പം പോരാടും. എന്റെ വാദം ശരിവെക്കുകയാണ്. ഞങ്ങളതിൽ രാഷ്ട്രീയം നോക്കിയിട്ടില്ല, ഞങ്ങള് ഏത് ബാങ്കും നോക്കിയിട്ടില്ല. 8-10 കൊല്ലമായി ചെറിയ വേതനത്തിൽ നൈറ്റ് വാച്ചർമാരൊക്കെ ആയിട്ട് കഴിയുന്ന ആളുകളുണ്ട്. അവരെ ഉൾക്കൊണ്ടുപോയില്ലെങ്കിൽ ഈ പ്രതിസന്ധി ഘട്ടത്തിലല്ല, ഈ കൈമാറുന്ന ഘട്ടത്തിനകത്ത് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കണം.
അത് ഇപ്പോൾ അധികാരത്തിരിക്കുന്ന സർക്കാരിൻ്റെ ബാധ്യത തന്നെയാണ്. അത് രഹസ്യമായി നിർത്തുന്നൊരു കാര്യമല്ല. ഞങ്ങൾ ഈ 10 കൊല്ലം എന്ന മാനദണ്ഡം വെച്ച് ഇത്രയും പോസ്റ്റുകൾ, ഇന്നിപ്പോൾ തന്നെ കേരള മന്ത്രിസഭായോഗം 260 പുതിയ തസ്തികകൾ ഉണ്ടാക്കി, 260 പുതിയ തസ്തിക ഉണ്ടാക്കി. അതുകൊണ്ടാണ് 220 സ്ഥിരപ്പെടുത്തിയതെന്നല്ല പറയുന്നത്. 220 സ്ഥിരപ്പെടുത്തിയത് പി എസ് സിക്ക് വേണ്ടി ഒരു പോസ്റ്റും ഇല്ലുമില്ല. ബഹുമാനപ്പെട്ട പാനലിസ്റ്റുകൾ പറയാം, അടിസ്ഥാന ചോദ്യം അതാണ്, എന്തുകൊണ്ടാണ് പി എസ് സിക്ക് വിടാത്തത്? പി എസ് സിക്ക് വിട്ടതൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. എന്തുകൊണ്ടാണ് സർക്കാർ സ്ഥാപനങ്ങളുടെ നിയമനം പി എസ് സിക്ക് വിടാത്തത്? ഏറ്റവും അമ്പരപ്പിക്കുന്ന കാര്യം യുവജനക്ഷേമ ബോർഡിൽ ഇന്ന് യുവജനക്ഷേമ ബോർഡിൽ 37 പേരെ സ്ഥിരപ്പെടുത്തി. കേരളത്തിലെ വിപ്ലവകാരികളായ യുവജന സംഘടനാ നേതാക്കൾ നേതൃത്വം നൽകുന്നതാണ് യുവജനക്ഷേമ ബോർഡ്. ഇപ്പോഴത്തെ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ യുവജനക്ഷേമ ബോർഡിന്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്നു, വൈസ് ചെയർമാനായി. അന്തരിച്ച ഡിവൈഎഫ്ഐ നേതാവ് ബിജു വൈസ് ചെയർമാനായിരുന്നു. ഡിവൈഎഫ്ഐയുടെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ അതിൻ്റെ നിലവിലുള്ള മേധാവിയാണ്. ഇവിടെ ഇപ്പോഴത്തെ യുവജനക്ഷേമ ബോർഡിന്റെ വൈസ് ചെയർമാൻ സംസ്ഥാന ഡിവൈഎഫ്ഐയുടെ അധ്യക്ഷനാണ് ശ്രീ സതീഷ്. എന്നിട്ട് ആ സ്ഥാപനത്തിൽ 37 പിൻവാതിൽ നിയമനം സ്ഥിരപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. ഏത് സർക്കാരിൻ്റെ കാലത്ത് നിയമിച്ചതാണെങ്കിലും ഇന്നേ വരെ ഈ യുവജനക്ഷേമ ബോർഡിലെ നിയമനം പി എസ് സിക്ക് വിട്ടിട്ടില്ല. അതിൻ്റെ തലപ്പത്തിരുന്ന ഒരു വിപ്ലവ നേതാവിനും യുവ നേതാവിനും അത് പി എസ് സിക്ക് വിടണമെന്ന് പറയാൻ തോന്നിയിട്ടില്ല. 37 നിയമനങ്ങളാണ് യുവജനക്ഷേമ ബോർഡ് സംസ്ഥാന ഡിവൈഎഫ്ഐ പ്രസിഡന്റ് അധ്യക്ഷനായ വൈസ് ചെയർമാനായ അതിൻ്റെ മേലിലുള്ള അതിന് മുകളിൽ മന്ത്രിയാണല്ലോ ഈ ഈ ഈ ബോർഡിൻ്റെ സ്ഥിരപ്പെടുത്തൽ. ഒരു വാക്ക് പറയട്ടെ, പറഞ്ഞോളൂ. കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇരിക്കുമ്പോഴും ഇവരെല്ലാം അകത്തു തന്നെയായിരുന്നു, പുറത്തല്ല. ഈ പറയുന്ന ഇപ്പോൾ സ്ഥിരപ്പെട്ട 37 പേരും യുവജനക്ഷേമ ബോർഡിൽ അവരകത്ത് തന്നെ ഇരുന്നവരാണ്, പിൻവാതിലല്ല. അന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പിൻവാതിൽ പിൻവാതിൽ ഇനി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിയമിച്ചിട്ടുണ്ടെങ്കിലും പിൻവാതിൽ അവരകത്തറിയില്ല. ഇതൊക്കെ പിൻവാതിൽ തന്നെയാണ് ആര് നിയമിച്ചാലും. അതിലൊരു കാര്യം കൂട്ടിച്ചേർക്കണം, നമ്മളൊന്നും ക്ലീൻ സ്ലേറ്റിലല്ല ആരംഭിക്കുന്നത്, ക്ലീൻ സ്ലേറ്റിലല്ല. ഇപ്പൊ കേരളത്തിന്റെ ചരിത്രത്തിൽ വിദ്യാഭ്യാസ നിയമം വന്നതും എയ്ഡഡ് സ്കൂൾ നിയമനം എന്ന് പറയുന്നത് ഈ നിലയിൽ കൈകാര്യം ചെയ്യുന്നതും ആരെങ്കിലും നിയമാനുസരണം ഇന്നത്തെ നിലയിൽ വന്നതാണോ? കോടതി വിധികളും ഒക്കെ ഇടപെടലിൻ്റെ ഒക്കെ ഭാഗമായി വന്നിട്ടുള്ളതാണ്, ഇപ്പോഴും അങ്ങനെ തുടരുകയാണ്. അപ്പം നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകണം എന്ന അഭിപ്രായമുണ്ട്. അത് സത്യമായ കാര്യം. ആ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് കൂട്ടായ്മ ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായത്തോട് ഞങ്ങൾ യോജിക്കുന്നുണ്ട്. ഞങ്ങൾക്കതിൽ തർക്കമില്ല. കൂടുതൽ നിയമനങ്ങൾ, 52 പുതിയ തസ്തികകളിലേക്ക് പി എസ് സി നിയമനങ്ങൾ വിട്ട ഒരു ഗവൺമെൻറ്റാണിത്. കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പം തന്നെ വൈസ് ചെയർമാൻ നമ്മുടെ ഇ പി ജയരാജൻ മന്ത്രിയാണ് ചെയർമാൻ യുവജനക്ഷേമ മന്ത്രി എന്നുള്ള നിലയിൽ. അതെ അതെ അതെ. ഇപ്പോൾ പിന്നെ ഇപ്പോൾ തന്നെ ഇതിനു മുമ്പിരുന്നവരെല്ലാം ബഹുമാനപ്പെട്ട നേതാക്കൾ അടക്കമുള്ള യുവജന സംഘടനാ നേതാക്കൾ, ഇവർക്കാർക്കും ഇതിലെ നിയമനം പി എസ് സിക്ക് വിടണമെന്ന് തോന്നിയില്ല. ഈ നിമിഷം 37 പേരെയാണ് ഇന്ന് സ്ഥിരപ്പെടുത്തി കൊടുത്തത് സർക്കാർ.